Hi friends, welcome to Kerala Tech Academy, success in your hands. So, this is power system, second class. So, first class, we have basic and then syllabus and then topics. We have basic power system, which is arranged in the current. So, we have a main syllabus started. We have module 2 started, transmission line parameters about ABCD constants, all topics. So, what are the different transmission line parameters? Okay, transmission line has 4 parameters. Series combination of resistor and inductor, comma, parallel combination of capacitance and conductance. That is transmission line. We have 4 parameters. Resistance. അതുപോലെ ഇൻഡക്ടൻസ്, അത് രണ്ടും സീരീസിലാണ്. അതുപോലെ പാരലായിട്ട് നമുക്ക് കപ്പാസിറ്റൻസും ഉണ്ട്, കണ്ടക്ടൻസും ഉണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു സപ്പോസ് ഞാനൊരു കണ്ടക്ടർ എടുക്കുകയാണെന്ന് വെച്ചാൽ, ഓക്കെ, ഇതൊരു കണ്ടക്ടറാണ്. ഇതിൽ ഈ പറഞ്ഞ റെസിസ്റ്റൻസ് ആണ്, ഇൻഡക്ടൻസ് ആണ്, ഏത് പാരാമീറ്റർ ആണെങ്കിലും അതൊരു ഒരു സിംഗിൾ പോയിന്റിലെ പാരാമീറ്റർ അല്ല, അത് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്ററാണ്. ഓക്കെ, അതായത് ആ ഒരു കണ്ടക്ടറിനകത്ത് മൊത്തമായിട്ടും നിറഞ്ഞ് എന്താ പറയുക, ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ് ഇതൊക്കെ. ഈ റെസിസ്റ്റൻസ് ആണെങ്കിലും ഇൻഡക്ടർ ആണെങ്കിലും കപ്പാസിറ്റർ ആണെങ്കിലും ഒക്കെ, പക്ഷേ നമ്മുടെ എന്താ പറയുക, നമ്മുടെ അനാലിസിസിൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മളത് ഒരു ലംബഡ് പാരാമീറ്ററായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, നമുക്കിവിടെ ആറാണെങ്കിലും എല്ലാണ് ചെയ്യാനൊക്കെ നമ്മൾ ലംബഡായിട്ട് കൺസിഡർ ചെയ്യുകയാണ്, പക്ഷേ ആക്ച്വലി അതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്ററാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എന്താ പറയുക, ഇതിൻ്റെ യൂണിറ്റ് അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുക എപ്പോഴും പെർ ഒരു യൂണിറ്റ് ലെങ്ത്താണ്. സപ്പോസ് റെസിസ്റ്റർ ആണെങ്കിൽ സപ്പോസ് ഞാൻ ഓം പെർ മീറ്റർ എന്ന് കാണിക്കും. അതല്ല, ഇപ്പോൾ ഇൻഡക്ടർ ആണെങ്കിൽ സപ്പോസ് ഞാൻ എന്താ ഹെൻറി ആണ് സാധാരണ ഇൻഡക്ടൻസിൻ്റെ യൂണിറ്റ്. പക്ഷേ ഇവിടെ ഈ ഒരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് ഞാനത് ഹെൻറി പെർ മീറ്റർ അല്ലെങ്കിൽ കിലോമീറ്റർ എന്തും ആവാം, മീറ്റർ അല്ലെങ്കിൽ കിലോമീറ്റർ ആവാം. സോ അതൊരു യൂണിറ്റ് ലെങ്ത്തിൽ കാണിക്കുന്നത് മാത്രം. അതുപോലെ കപ്പാസിറ്റൻസ് ആണെങ്കിൽ കണ്ടൻസാണ്. ഓക്കെ, ഇനി നമ്മൾ എന്തൊക്കെയാണ് പാരാമീറ്റേഴ്സ് ഒക്കെ നമുക്കറിയാം. റെസിസ്റ്റൻസ്, ഒരു ഏതൊരു കണ്ടക്ടർ എടുത്താലും അതിനൊരു കറണ്ട് ഫ്ലോ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക, അതിനാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുക. സോ ഒരു ട്രാൻസ്മിഷൻ ലൈൻ കണ്ടക്ടർ ഒബ്വിയസ്ലി എന്തോ റെസിസ്റ്റൻസ് ഉണ്ടാവും. അതുപോലെ ഒരു എ സി കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു കണ്ടക്ടറിൽ നമുക്കറിയാം എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് വേരിയേഷൻ ഉണ്ടാവും, മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജുകൾ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇൻഡക്ടൻസ് രൂപപ്പെടും. അതുപോലെ സപ്പോസ് ഞാനിപ്പോൾ രണ്ട് കണ്ടക്ടർ ലൈൻസ് എടുക്കുകയാണ്. സോ നമുക്കറിയാം അതിനിടയ്ക്ക് ഒരു ഡയലക്ട്രിക് ആയിട്ട് ഒരു എയർ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കപ്പാസിറ്റൻസ് എഫക്റ്റ് ഉണ്ടാവും. അത് ചിലപ്പോൾ രണ്ട് ലൈനിൻ്റെ ഇടയിലാവാം, അല്ലെങ്കിൽ ഒരു ലൈനിൻ്റെതും നമ്മുടെ എന്താ പറയുക ഗ്രൗണ്ടിൻ്റെ ഇടയിലും ആവാം. സപ്പോസ് ഇത് എർത്താണെന്ന് വെക്കാം, അല്ലെങ്കിൽ ഗ്രൗണ്ടാണെന്ന് വെക്കാം. സോ അതിൻ്റെ ഇടയിലും വേണമെങ്കിൽ കപ്പാസിറ്റൻസ് എഫക്റ്റ് വരാം. ഇനി അതുപോലെ വേറൊരു വാല്യൂ ആണ്, പാരാമീറ്ററാണ് കണ്ടക്ടൻസ്. സി കണ്ടക്ടൻസ് എന്താണെന്ന് വെച്ചാൽ, കണ്ടക്ടൻസ് അക്കൗണ്ട്സ് ഫോർ ദ ലീക്കേജ് കറണ്ട് അറ്റ് ഇൻസുലേറ്റേഴ്സ് ഓഫ് ഓവർ ഹെഡ് ലൈൻസ് ആൻഡ് ഈസ് നെഗ്ലിജിബിൾ. അതായത് സപ്പോസ് നമുക്കൊരു ഒരു ഇലക്ട്രിക് പോൾ അല്ലെങ്കിൽ ഒരു ടവർ ഉണ്ടെന്ന് വെക്കാം. ഓക്കെ, സോ ഈ ടവറിലൂടെ നമ്മളെന്താ ടവറിൻ്റെ ക്രോസ് ആമിലല്ല നമ്മൾ കണ്ടക്ടർ പാസ് ചെയ്യുന്നത്, പകരം നമ്മളൊരു ഇൻസുലേറ്റർ കൊടുത്ത് അതിലൂടെയാണ് ഈ കണ്ടക്ടർ പാസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ കടന്നു പോകുന്ന കണ്ടക്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം 400 kV അല്ലെങ്കിൽ 220 kV, 110 kV ഒക്കെ ലൈൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഇൻസുലേറ്ററിലൂടെ എർത്തിലേക്ക് ഇതുവഴി എർത്തിലേക്ക് എന്തുണ്ട് ഒരു ലീക്കേജ് കറണ്ട് ഫ്ലോ ഉണ്ടാവും. പക്ഷേ അതെന്താ പറയുക, ആ ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത് ഒരു മൈക്രോ ആംബിയർ റേഞ്ച് കറണ്ട് ആയിരിക്കും, വളരെ വളരെ ചെറുതായിരിക്കും. നമുക്കറിയാം ഒരു ട്രാൻസ്മിഷൻ ലൈനിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് വെച്ചാൽ കിലോ ആംബിയർ റേഞ്ച് കറണ്ടായിരിക്കും, പക്ഷേ ഈ ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത് ഒരു മൈക്രോ ആംബിയർ റേഞ്ചിലുള്ള കറണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ കണ്ടക്ടൻസ് എന്നുള്ള ഈ പാരാമീറ്റർ നമ്മളെപ്പോഴും നെഗ്ലിജിബിളായി കീപ്പ് ചെയ്യും. അത് നമുക്ക് വേണ്ട, അത് എന്താ പറയുക ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ അല്ല, ഇറ്റ്സ് നെഗ്ലിജിബിൾ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കണ്ടക്ടൻസ് എന്നുള്ള വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്താണ് ഈ ജി എന്ന് സൂചിപ്പിക്കുന്നത്, ഇറ്റ്സ് ദി അക്കൗണ്ട്സ് ഫോർ ദ ലീക്കേജ് കറണ്ട് അറ്റ് ഇൻസുലേറ്റേഴ്സ് ഓഫ് ഓവർ ഹെഡ് ലൈൻസ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാതെ മറക്കരുത്. ഓക്കെ, സോ അതുകൊണ്ട് നമുക്കിപ്പോൾ ബാക്കി മൂന്ന് മെയിൻ പാരാമീറ്റേഴ്സ് എന്താണ്, റെസിസ്റ്റർ, ഇൻഡക്ടർ, അതുപോലെ കപ്പാസിറ്റൻസ്. സോ ഈ മൂന്ന് പാരാമീറ്റേഴ്സാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമുക്ക് നോക്കാം നല്ല ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, സോ ഫസ്റ്റ് പാരാമീറ്റർ ഈസ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. നമുക്കറിയാം ഒരു ഈ ആർ എൽ സി ഇതിൽ
പവർ ഡിസിപ്പേറ്റിംഗ് പാരാമീറ്റർ എന്ന് പറയുന്നത് റെസിസ്റ്ററാണ് അഥവാ റെസിസ്റ്റൻസ് ആണ്. അതായത് നമുക്കൊരു പവർ ലോസ് ഉണ്ടാക്കുന്ന ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. സപ്പോസ് ഞാനിപ്പോൾ ഒരു കിലോ വാട്ട് പവർ സെൻഡ് ചെയ്യാന്ന് വെച്ചോ, സോ ഈ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് മൂലം നമുക്ക് ഹീറ്റ് ലോസ് ഉണ്ടാകും, അതായത് ഐ സ്ക്വയർ ആർ ടി ലോസ് ഉണ്ടാകും. സോ അതുകൊണ്ട് തന്നെ ഐ സ്ക്വയർ ആർ ലോസ് കാരണം നമ്മൾ അവിടെ റിസീവിംഗ് എൻഡിൽ എത്തുന്ന വോൾട്ടേജ് എന്ന് പവർ എന്ന് പറയുന്നത് ഈ ഒരു കിലോ വാട്ട് ആയിരിക്കും, ഇല്ല ചിലപ്പോൾ അതിലൊരു 100 വാട്ട് ഹീറ്റായിട്ട് ട്രാൻസ്ഫറായി നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ബാക്കി 900 വാട്ട്സ് മാത്രമേ നമ്മുടെ റിസീവിംഗ് എൻഡിൽ എത്തൂ. നമ്മൾ സെൻഡിങ് എൻഡ് 1 കിലോ വാട്ട് സെൻഡ് ചെയ്യുകയാണെങ്കിൽ റിസീവ് എൻഡിൽ ചിലപ്പോൾ 900 വാട്ട് മാത്രമേ എത്തുന്നുണ്ടാവും, കാരണം ഈ റെസിസ്റ്റൻസ് കാരണം ഉണ്ടാകുന്ന ഹീറ്റ് ലോസ് മൂലം. സോ പക്ഷേ ഇവിടെ ഒരു വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, സപ്പോസ് ഞാൻ രണ്ട് സെയിം കണ്ടക്ടർ എടുത്തത്, അത് സെയിം എന്താ പറയുക റെസിസ്റ്റിവിറ്റി ഉള്ള സെയിം ലെങ്ത്ത് സെയിം ക്രോസ് സെക്ഷൻ ഏരിയ ഒക്കെ ഉള്ള ഒരു കണ്ടക്ടർ എടുത്തു, എന്നിട്ട് ഒന്നിലൂടെ ഞാൻ ഡി സി പാസ് ചെയ്യാണ്, മറ്റേതിലൂടെ ഞാൻ എ സി പാസ് ചെയ്യാണ്. ഓക്കെ, ഒന്നിലൂടെ ഞാൻ ഡി സി കറണ്ട് പാസ് ചെയ്യാണ്, ഒന്നിലൂടെ ഞാൻ എ സി കറണ്ട് പാസ് ചെയ്യണം. ഇനി ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഞാൻ ഈ കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷനിലെ ഓരോ പോയിന്റിലും, സപ്പോസ് ഞാൻ ഒരു പോയിന്റ് സെൻറ്റർ സെലക്ട് ചെയ്തു, ഒരു പോയിന്റ് ഞാൻ ഇതിൻ്റെ സർഫേസിലൊരു പോയിന്റ് സെലക്ട് ചെയ്തു, അതുപോലെ ഒരു പോയിന്റ് ഞാൻ ഇതിൻ്റെ മിഡ് പോയിന്റ് സെലക്ട് ചെയ്തു, അതുപോലെ തന്നെ ഞാൻ എ സിയിലും 3 പോയിന്റ് സെലക്ട് ചെയ്യണം, ഒന്ന് മിഡ് പോയിന്റ് സെൻറ്റർ, ഒന്ന് ഇതിൻ്റെ ഇടയിലൊരു പോയിന്റ്, ഒന്ന് സർഫേസിലൊരു പോയിന്റ്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടുത്തെ 3 സ്ഥലത്തെയും കറണ്ട് ഡെൻസിറ്റി അഥവാ ജെ, ജെ നമുക്കറിയാം എന്താണ്, ആംബിയർ പെർ മീറ്റർ സ്ക്വയർ അഥവാ ഐ ബൈ എ എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. സോ ഈ 3 പോയിന്റിലെയും കറണ്ട് ഡെൻസിറ്റി ഞാൻ മെഷർ ചെയ്യാണ് വെച്ചാൽ, സോ ഇവിടെ എനിക്ക് കിട്ടിയ വാല്യൂ 5 ആണ്. ഓക്കെ, ഡി സിയിൽ ഇവിടെയും 5 കിട്ടി, ഇവിടെയും 5 കിട്ടി, അതായത് 5 ആംബിയർ പെർ മീറ്റർ സ്ക്വയർ. ഞാൻ ഒരു ഇവിടുത്തെ ഒരു മീറ്റർ സ്ക്വയർ ഏരിയ നോക്കുമ്പോൾ അതിൽ 5 ആംബിയർ പാസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇവിടുത്തെ ഒരു മീറ്റർ സ്ക്വയർ ഏരിയ ചെക്കുകയാണെങ്കിൽ അവിടെ 5 മീറ്റർ പാസ് ചെയ്യേണ്ട, അതുപോലെ തന്നെയാണ് 5 ആംബിയർ പാസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇവിടെയും. ഇനി ഞാൻ എ സിക്ക് പാസ് ചെയ്യുന്ന കണ്ടക്ടർ സെലക്ട് ചെയ്തു, അവിടെയും ഞാൻ ജെ കാൽക്കുലേറ്റ് ചെയ്യണം, ഇവിടെ എനിക്ക് 5 തന്നെ കിട്ടി, പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്കും അത് 2 ആയി, ഇവിടെ പോയി സെൻറ്റർ പോയിന്റ് എനിക്ക് കിട്ടുന്നത് 0 ആണ്, ജെ അത് ആംബിയർ പെർ മീറ്റർ സ്ക്വയർ. സോ നമുക്ക് മനസ്സിലാവുക വെച്ചാൽ, ഈ ഡി സി പാസ് ചെയ്യുന്ന കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് യൂണിഫോം ആയിട്ടാണ്, അത് എല്ലാ പോയിന്റിലും ഒരേപോലെ ഈക്വലായിട്ട് കറണ്ട്, ഈ ഒരു ക്രോസ് സെക്ഷൻ ഏരിയയിൽ എല്ലാ പോയിന്റിലും ഈക്വലായിട്ട് എന്താ പറയുക കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് ഒരു എ സി പാസ് ചെയ്യുന്ന കണ്ടക്ടറിൻ്റെ സെൻറ്റർ പോർഷനിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല, ഒരു ഒരു സ്പെസിഫിക് ഏരിയ വരെ കറണ്ട് ഫ്ലോ ഇല്ല, പക്ഷെ അതിന് മുകളിൽ തന്നെ എന്താ യൂണിഫോം കറണ്ട് ഫ്ലോ ആണോ, അല്ല ഒരു നോൺ യൂണിഫോം കറണ്ട് ഡിസ്ട്രിബ്യൂഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ഉള്ള പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് ഞാൻ ഇതൊരു ആർ ഡി സി ആണെന്ന് വെച്ചോ, ആർ ഡി സി ഇസ് ഈക്വൽ ടു റോയൽ ബൈ എ, അത് ഡി സി നമുക്ക് ബാധകമാണ്. പക്ഷേ ഇനി എ സിയുടെ കേസിൽ വരുമ്പോൾ, സപ്പോസ് ഞാൻ ആർ എ സി ഇസ് ഈക്വൽ ടു, നമ്മൾ മെറ്റീരിയൽ ചേഞ്ച് ചെയ്ത റോ ആണ്, ലെങ്ത്ത് എൽ ചേഞ്ച് ഇല്ല, പക്ഷേ ഇവിടുത്തെ എഫക്റ്റീവ് ഏരിയ എന്ന് പറയുന്നത് അത് ഈ ഒരു സർക്കിളിനകത്ത് കറണ്ട് ഫ്ലോ ഇല്ല, പിന്നെ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്ന ഏരിയ എന്ന് പറയുന്നതിന് പുറത്തുള്ള ഈ ഒരു റെഡിൽ മാർക്ക് ചെയ്യുന്ന ഏരിയ മാത്രമാണ് കറണ്ട് ഫ്ലോ ഉള്ള ഏരിയ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താ ഏരിയ, നെറ്റ് ഏരിയ, എഫക്റ്റീവ് ഏരിയ എന്ന് പറയുന്നത്, സപ്പോസ് ഞാൻ പറയുന്ന ഒരു എ ബൈ 2 ആയി. ഓക്കെ, എന്ന് വെച്ചാൽ ഈ 2 മുകളിൽ പോകും. സോ എന്താ 2 ടൈംസ് റോ എൽ ബൈ എ, അതായത് 2 ടൈംസ് ഡി സി കറണ്ട്, ഡി സി റെസിസ്റ്റൻസ് ആയി മാറും. അതായത് നമുക്ക് മനസ്സിലാവും എന്താ ആർ എ സി എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് വൈൽ എ സി ഇസ് പാസ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഗ്രേറ്റർ ദാൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് എ കറണ്ട് കാരിങ് കണ്ടക്ടർ കാരിങ് ഡി സി കറണ്ട്. സോ അതാണ്, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. അതായത് ആർ എ സി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ആർ ഡി സി, അതൊരിക്കലും മറക്കരുത്, ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ഓക്കെ, ഒരിക്കലും മറക്കരുത്. ഇനി ഇങ്ങനെ സംഭവിക്കുന്ന ഈ ഒരു അതൊരു ടെൻഡൻസി ഓഫ് കറണ്ട് ഓർ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എസ്പെഷ്യലി, അതായത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് മാത്രം കേട്ടോ, ഡി സിയിൽ ഈ എഫ് കുഴപ്പമില്ല, നമുക്കിവിടെ കാണാം ഡി സിയിൽ യൂണിഫോമായിട്ട് കറണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നുണ്ട്, പക്ഷേ എ സിയിൽ ഇതുപോലെ നോൺ യൂണിഫോമായിട്ട് കറണ്ട് ഡിസ്ട്രിബ്യൂട്ട് പോകുന്നത് കാരണം എന്താ സംഭവിക്കുന്നത്, ദ ടെൻഡൻസി ഓഫ് ദ കറണ്ട് ടു ഫ്ലോ ടുവേർഡ്സ് ദ സർഫേസ് ഓഫ് ദ കണ്ടക്ടർ, അതായത് ഒരു കണ്ടക്ടറിൻ്റെ സെൻറ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യാതെ, അല്ലെങ്കിൽ ഈക്വലായിട്ട് കറണ്ട് പാസ് ചെയ്യാതെ അത് കൂടുതലും ഇതിൻ്റെ സർഫേസിൽ കോൺസെൻട്രേറ്റ് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുക സ്കിൻ എഫക്റ്റ് എന്ന് പറയുക. അതിവിടെ
അടുത്ത സ്ലൈഡിലുണ്ടായത് വെൻ ആൾട്ടർനേറ്റ് കറണ്ട് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ദ ടെൻഡൻസി ഓഫ് ദ കറണ്ട് ടു ക്രൗഡ് നിയർ ദ സർഫേസ് ഓഫ് ദ കണ്ടക്ടർ ഈസ് കോൾഡ് സ്കിൻ എഫക്റ്റ് ഒരിക്കലും മറക്കരുത് ഇഷ്ടംപോലെ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അതുപോലെ അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക സ്കിൻ ഇഫക്റ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി ആൻഡ് കണ്ടക്ടർ ഡയമീറ്റർ ആൻഡ് ഓൾസോ പെർമിയബിലിറ്റി അതായത് സ്കിൻ ഇഫക്റ്റ് എന്ത് ഫ്രീക്വൻസി കൂടുമ്പോൾ സ്കിൻ ഇഫക്റ്റ് ഇൻക്രീസ് ചെയ്യും അതുപോലെ കണ്ടക്ടറിൻ്റെ ഡയമീറ്റർ കൂടുന്തോറും ഫ്രീക്വൻസി സ്കിൻ ഇഫക്റ്റ് ഇൻക്രീസ് ചെയ്യും അതുപോലെ തന്നെയാണ് പെർമിയബിലിറ്റി ഒരു ലൈനിൻ്റെ പെർമിയബിലിറ്റി കൂടുന്തോറും സ്കിൻ ഇഫക്റ്റ് ഇൻക്രീസ് ചെയ്യും ഓക്കെ നമുക്ക് ഫ്രീക്വൻസി ആണ് നമുക്കറിയാം ഇപ്പോൾ ഡി സിക്കകത്ത് ഫ്രീക്വൻസി എന്നുള്ളത് സീറോ ആണ് അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ സ്കിൻ എഫക്റ്റ് ഇല്ല പക്ഷേ എ സി കറണ്ട് ആകുമ്പോൾ നമുക്കറിയാം 50 ഹെർട്സ് ആവും സോ അതിന് ഇൻക്രീസ് ചെയ്യുന്നതോറും സ്കിൻ എഫക്റ്റ് ഇൻക്രീസ് അങ്ങനെ ആലോചിച്ചത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഓക്കെ സോ അതത്രേ പറയാനുള്ളൂ സ്കിൻ എഫക്റ്റ് ഓർത്തിരിക്കുക സ്ഥിരമായിട്ട് ചോദിക്കുക എന്താണ് സ്കിൻ എഫക്റ്റ് അതായത് ടെൻഡൻസി ഓഫ് ദി കറണ്ട് ടു ക്രൗഡ് നിയർ ദ സർഫേസ് ഓഫ് ദ കണ്ടക്ടർ ഒരു കണ്ടക്ടറിൻ്റെ ഈക്വലായിട്ട് ആ കണ്ടക്ടറിനകത്ത് കൂടെ ഫ്ലോ ചെയ്യാതെ അതിൻ്റെ സർഫേസിലൂടെ മാത്രം കറണ്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫ്ലോ ചെയ്യുന്നതാണ് നമ്മൾ സ്കിൻ എഫക്റ്റ് എന്ന് പറയുക സോ ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഫ്രീക്വൻസി ഡയമീറ്റർ ആൻഡ് പെർമിയബിലിറ്റി സോ ഈ മൂന്ന് പാരാമീറ്റർ ഇൻക്രീസ് ചെയ്യുമ്പോഴും സ്കിൻ എഫക്റ്റ് ഇൻക്രീസ് ചെയ്യും ഇത് തെറ്റിപ്പോയിട്ട് ഇനി കുറച്ച് മുമ്പ് കൊറോണ പഠിക്കാണ്ട് കൊറോണ പഠിക്കുമ്പോൾ ഇതും കൊറോണയുടെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ആകരുത് സോ ഇത് മനസ്സിൽ ഓർത്തിരിക്കാം നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം സോ ദി നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേരിയബിൾ കറൻറ്റ്സ് ഇൻ സോളിഡ് കണ്ടക്ടേഴ്സ് റിസൾട്ടിങ് ഇൻ ആൻ ഇൻക്രീസ് ഇൻ ദി കറണ്ട് ഡെൻസിറ്റി നിയർ ദി സർഫേസ് അതായത് നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേരിയബിൾ കറൻറ്റ്സ് ഇൻ സോളിഡ് കണ്ടക്ടേഴ്സ് റിസൾട്ടിങ് ഇൻ ആൻ ഇൻക്രീസ് ഇൻ കറണ്ട് ഡെൻസിറ്റി നിയർ ദി സർഫേസ് ഈസ് കോൾഡ് അതിപ്പോൾ പറഞ്ഞ സാധനം എന്താണ് ആൻസർ ഇസ് ബി സോ ഇതൊരു ഡിഗ്രി ലെവലിന് ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ അതിന് ചെറിയ പരീക്ഷണം ചോദിച്ചതൊന്നല്ല എനിക്കൊന്ന് ഇലക്ട്രിക് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ KSB ഏത് നമ്മൾ ചോദിച്ച ചോദ്യമാണ് സോ അതിൻ്റെ ഉത്തരം സ്കിൻ എഫക്റ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഡ്യൂ ടു സ്കിൻ എഫക്റ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡാഷ് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി സോ ഇവിടെ ഈ കുറേ ക്വസ്റ്റ്യൻ വെച്ചാൽ സെയിം ഇതിന് തൊട്ടുമ്പോൾ ചോദിച്ചാൽ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് സ്കിൻ എഫക്റ്റിൻ്റെ ബേസ് ആയിട്ടാണ് പക്ഷേ ഇവിടെ ഒരു എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈ എഫക്റ്റീവ് റെസിസ്റ്റൻസാണ് ഞാൻ നേരത്തെ പറഞ്ഞത് RAC ഓക്കെ അതായത് സ്കിൻ എഫക്റ്റ് കൂടുമ്പോൾ RAC കൂടും റെസിസ്റ്റൻസും കൂടും അങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതി ഓക്കെ സോ ഇവിടെ എന്താ ഉത്തരം വിത്ത് ഇൻക്രീസ് ഫ്രീക്വൻസി കൂടുമ്പോൾ നമ്മൾ പറഞ്ഞത് സ്കിൻ എഫക്റ്റ് ഇൻക്രീസ് ചെയ്യും സോ സ്കിൻ എഫക്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എഫക്റ്റീവ് റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും ഓക്കെ സോ ഉത്തരം ബി ആണ് സോ ഇവിടെ പലർക്കും എഫക്റ്റീവ് റെസിസ്റ്റൻസ് വരുമ്പോഴാണ് കൺഫ്യൂഷൻ വരിക സ്കിൻ എഫക്റ്റ് ഇൻക്രീസ് ആവുമെന്ന് എല്ലാവരും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകും പക്ഷേ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാകും സോ അത് നമ്മൾ കൃത്യമായിട്ട് ആ പോയിന്റ് വെച്ച് പഠിക്കാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് സോ ഇപ്പോൾ പറഞ്ഞ മനസ്സിലാവില്ല എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണ് RAC നമ്മൾ ഇവിടെ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഓക്കെ സോ ഇൻക്രീസ് ചെയ്യും എഫക്റ്റീവ് സ്കിൻ എഫക്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ RAC ഇൻക്രീസ് ചെയ്യും ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്കിൻ എഫക്റ്റ് ഇൻക്രീസ് ചെയ്യും ഓക്കെ വേറെ ഒന്നും പറയാനില്ല സോ മൂവിങ് ഓൺ ഓക്കെ ഇനി നമുക്ക് ടൈപ്സ് ഓഫ് കണ്ടക്ടേഴ്സ് എന്തൊക്കെ കണ്ടക്ടേഴ്സാണ് നമ്മൾ ട്രാൻസ്മിഷനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം സോ ആദ്യം ഇനീഷ്യലി കോപ്പർ കണ്ടക്ടേഴ്സ് വേർ യൂസ് അതായത് ആദ്യ കാലങ്ങളിൽ കോപ്പർ ആയിരുന്നു ഉപയോഗിച്ചത് പക്ഷേ കോപ്പർ നമുക്കറിയാം വളരെ കോസ്റ്റ്ലി ആണ് പക്ഷേ ആ പണ്ട് കാലത്തൊക്കെ പറഞ്ഞാൽ അത്ര വളരെ ചെറിയ ലെങ്ത്ത് മാത്രമേ ഈ പറഞ്ഞ ട്രാൻസ്മിഷനൊക്കെ ഉണ്ടാവുള്ളൂ ഒരുപാട് ദൂരങ്ങളിൽ ഒരുപാട് വൈഡായിട്ട് ഉണ്ടാവില്ലല്ലോ സോ ആദ്യ കാലങ്ങളിൽ നമ്മൾ കോപ്പറാണ് ഉപയോഗിച്ചത് പിന്നീടോ ലേറ്റർ ഇറ്റ് വാസ് റീപ്ലേസ്ഡ് ബൈ അലുമിനിയം കണ്ടക്ടേഴ്സ് ഫോർ ഇറ്റ്സ് ലോവർ കോസ്റ്റ് ആൻഡ് ലൈറ്റർ വെയ്റ്റ് ഫോർ സെയിം റെസിസ്റ്റൻസ് അത് പിന്നീട് നമ്മൾ മനസ്സിലായി കോപ്പർ ഉപയോഗിച്ചാൽ മുതലാവില്ല സോ അതുകൊണ്ട് എന്ത് ചെയ്തത് റീപ്ലേസ് ചെയ്ത് അലുമിനിയം കണ്ടക്ടർ റീപ്ലേസ് നമുക്കറിയാം അലുമിനിയം വെച്ചാൽ വളരെ ചീപ്പാണ് കമ്പയർഡ് ടു കോപ്പർ കണ്ടക്ടിവിറ്റിയും നല്ല കൂടുതലാണ് അതുപോലെ ലൈറ്റ് വെയ്റ്റ് ആണ് അത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് ലൈറ്റ് വെയ്റ്റ് നമുക്കറിയാം നമ്മളൊരു ട്രാൻസ്മിഷൻ മിക്കവാറും രണ്ട് ഇലക്ട്രിക് പോള് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ പറഞ്ഞത് വളരെ കൂടുതലായിരിക്കും സോ ഈ കോപ്പർ ആകുമ്പോൾ പ്രശ്നം വെച്ചാൽ ഇതിനകത്ത് വെയ്റ്റ് കൂടുതലാണ് സോ എന്താ നമുക്ക് ഈ മെക്കാനിക്കൽ സാഗ് വെയ്റ്റ് കൂടുമ്പോൾ സാഗ് കൂടുതലാകും അതുപോലെ ടെൻഷൻ കൂടുതലായിരിക്കും ഇവിടെ ഉള്ള ടെൻഷനൊക്കെ കൂടുതലായിരിക്കും സോ അതുപോലത്തെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് സോ അലുമിനിയം ആകുമ്പോൾ എന്താ ലൈറ്റർ വെയ്റ്റ് ആണ് കമ്പയർഡ് ടു കോപ്പർ ഓക്കെ പിന്നെന്താ പറയണേ സോളിഡ് കണ്ടക്ടേഴ്സ് വേർ റീപ്ലേസ്ഡ് ബൈ സ്ട്രാൻഡേർഡ് കണ്ടക്ടേഴ്സ് വെരി ഇമ്പോർട്ടൻ്റ് അതായത് ആദ്യകാലങ്ങളിൽ നമ്മൾ സോളിഡ് കണ്ടക്ടേഴ്സാണ് ഉപയോഗിക്കുക സോളിഡ് വെച്ചാൽ എന്താ പറയുക ഒരു സ്ട്രാൻഡ് മാത്രം ഒരു സിംഗിൾ വൈഡായിട്ടുള്ള സ്ട്രാൻഡ് പിന്നീട് എന്ത് ചെയ്തു വാസ് റീപ്ലേസ്ഡ് ബൈ സ്ട്രാൻഡേർഡ് കണ്ടക്ടേഴ്സ് ടു റെഡ്യൂസ് ഹൈ സ്കിൻ എഫക്റ്റ് അതായത് നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ച സ്കിൻ എഫക്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്
ഒരു സിംഗിൾ സ്ട്രാൻഡിൻ്റെ സർഫേസിലൂടെ ഫ്ലോ ചെയ്യുന്ന എന്താ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എ സി കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനാണ് സ്കിൻ എഫക്റ്റ് പറയുക. അതുകൊണ്ട് കാരണം നമുക്ക് റെസിസ്റ്റൻസ് കൂടും, എഫക്റ്റീവ് ആർ എ സി എന്നുള്ള വാല്യൂ കൂടും, അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഹീറ്റ് ലോസും പവർ ലോസും ഉണ്ടാകും. സോ ആദ്യകാലങ്ങളിൽ ഈ പറഞ്ഞ കോപ്പറും അലുമിനിയൊക്കെ നമ്മൾ സോളിഡായിട്ട് കണ്ടക്ടറാണ് ഉപയോഗിച്ചത്. പക്ഷെ പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, വാസ് റീപ്ലേസ്ഡ് ബൈ സ്ട്രാൻഡഡ് കണ്ടക്ടർ. അതായത് നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ കയർ പോലെ പിരിച്ചെടുത്ത കണ്ടക്ടർ, അതായത് എന്താ പറയുക, നമ്മളൊരു നാലോ അഞ്ചോ സ്ട്രാൻഡ്സ് ഇങ്ങനെ തമ്മിൽ ചുറ്റി പിരിച്ച് നമ്മളൊരു കയർ പോലെ ഉണ്ടാവും, കയർ പിരിച്ചെടുക്കുന്ന പോലെ നമ്മൾ അലുമിനിയം അല്ലെങ്കിൽ ഏത് മെറ്റീരിയലാണോ ആ കണ്ടക്ടർ ഇങ്ങനെ സ്ട്രാൻഡേർഡ് വൗണ്ട് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതെന്താ സഹായിച്ചു, നമ്മുടെ ടു റെഡ്യൂസ് സ്കിൻ എഫക്ട്. സോ ആദ്യം ഉണ്ടായിരുന്ന ഈ സ്കിൻ എഫക്റ്റിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിച്ചു. ഓക്കെ, സോ സ്ട്രാൻഡേർഡ് കണ്ടക്ടറിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വെച്ചാൽ റെഡ്യൂസ് സ്കിൻ എഫക്റ്റാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്, ഓർത്തിരിക്കാം. ഓക്കെ, പിന്നീട് ഓക്കെ, അങ്ങനെ നമ്മൾ ഉപയോഗിച്ചൊരു കണ്ടക്ടറാണ് എ എ സി, അതായത് ഓൾ അലുമിനിയം കണ്ടക്ടേഴ്സ് എ എ സി. അതെന്താ, കൺസിസ്റ്റ് ഓഫ് സ്ട്രാൻഡേർഡ് അലുമിനിയം കണ്ടക്ടേഴ്സ് ആണ്. അതായത് നമ്മൾ ഒരു അലുമിനിയത്തിൻ്റെ ഒരു നാലോ അഞ്ചോ ഇൻഡിവിജ്വൽ സ്ട്രാൻഡ് എടുത്തിട്ട്, സ്ട്രാൻഡ് വെച്ചാൽ ജസ്റ്റ് കമ്പി കഷ്ണങ്ങൾ നിറച്ച്, അത് നമ്മൾ ചുറ്റി പിരിച്ച് ഒരു ഒരു സിംഗിൾ കണ്ടക്ടർ ഉണ്ടാക്കുന്നു. ഇതുപോലെ പിരിച്ചിട്ട് ഒരു സിംഗിൾ കണ്ടക്ടറാക്കി മാറ്റുന്നു, അതിനാണ് നമ്മൾ സ്ട്രാൻഡേർഡ് കണ്ടക്ടർ. അതായത് ഫുൾ അലുമിനിയം, പക്ഷേ അതിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ഈ ലാക്ക്ഡ് ടെൻസൈൽ സ്ട്രെങ്ത്. അതായത് അതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് കുറവാണ്. ടെൻസൈൽ സ്ട്രെങ്ത് നമ്മൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിതുപോലെ രണ്ട് ഇലക്ട്രിക് പോളിൻ്റെ ഇടയിൽ ഇതുപോലെ നമ്മൾ കണ്ടക്ടർ കണക്ട് ചെയ്യുകയാണ്. സോ ഇവിടെ ടെൻസൈൽ സ്ട്രെങ്ത് കുറവായത് കാരണം ഇവിടെ നിന്ന് ഇപ്പോൾ പൊട്ടിപ്പോകും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കണ്ടക്ടർ ബ്രേക്കായി പോകും ഉറപ്പില്ലാത്തതുകൊണ്ട്. സോ അതാണ് ഈ ഒരു കണ്ടക്ടറിൻ്റെ ഡ്രോബാക്ക്, ഈ ഓൾ അലുമിനിയം കണ്ടക്ടറിൻ്റെ ഡ്രോബാക്ക്. സോ അത് എന്താ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എ സി എസ് ആർ കണ്ടക്ടേഴ്സ് വരുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എ സി എസ് ആർ എന്താ, അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ്. ഈ ഫുൾ ഫോം ഓർത്തിരിക്കുക, ചില എക്സാമ്പിൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ്? അതായത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ കാണാൻ പറ്റും, ഇമേജ് കാണാൻ പറ്റും. എന്താ നമ്മളിങ്ങനെ നേരത്തെ പറഞ്ഞ അലുമിനിയം കണ്ടക്ടേഴ്സ് ചുറ്റി പിരിച്ചെടുക്കും, കയറ് പിരിക്കും എന്നുള്ള പിരിക്കും. പക്ഷേ അതിന് പകരം അത് ചെയ്യുന്നതിന് വേണ്ടി നടുക്ക് നമ്മളൊരു സ്റ്റീലിൻ്റെ കണ്ടക്ടർ, ഒരു സ്റ്റീലിൻ്റെ ഒരു സോ ഒരു സ്ട്രാൻഡ്, ഒരു സ്ട്രാൻഡ് സ്റ്റീലിൻ്റെ യൂസ് ചെയ്യുകയാണ്. എന്നിട്ട് അതിന് ചുറ്റുമാണ് നമ്മൾ ഈ പറഞ്ഞ അലുമിനിയം കണ്ടക്ടേഴ്സ് എന്താണ് ചുറ്റുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും, സെൻട്രൽ സ്റ്റാൻഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റീൽ ഹാവിങ് ലോ കണ്ടക്ടിവിറ്റി ആൻഡ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ സ്റ്റീലിൻ്റെ പ്രത്യേകത നമുക്ക് സ്റ്റീൽ എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, അയേൺ പ്ലസ് കാർബൺ. അയേണിൻ്റെ കൂടെ നമ്മൾ ചെറിയ പെർസെൻറ്റേജ് കാർബൺ മിക്സ് ആയിട്ടാണ് നമ്മൾ സ്റ്റീൽ ഉണ്ടാക്കുന്നത്. സോ സ്റ്റീലിൻ്റെ പ്രത്യേകത എന്താ, ഇറ്റ് ഹാസ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്, വളരെ ഉറപ്പുള്ള സാധനം. അങ്ങനെയൊന്നും ഈ ടെൻഷൻ കൂടുമ്പോഴൊന്നും ഇത് പൊട്ടിപ്പോവില്ല, അത് പൊട്ടാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ് ഈ പറഞ്ഞ സ്റ്റീൽ കണ്ടക്ടറിൻ്റെ. നമ്മൾ സ്റ്റീൽ വെച്ചിട്ട് അതിന് ചുറ്റും അലുമിനിയം കണ്ടക്ടേഴ്സ് വെച്ച് പിരിച്ചെടുക്കും, ഉണ്ടാക്കുന്നതാണ് ഈ എ സി എസ് ആർ എന്ന കണ്ടക്ടർ. സോ അലു സ്റ്റീലിൻ്റെ പ്രത്യേകത, സ്റ്റീൽ ഹാസ് ലോ കണ്ടക്ടിവിറ്റി ആൻഡ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് അലുമിനിയം സ്ട്രാൻഡ്സ് ആർ വൗണ്ട് അറൌണ്ട് ഇറ്റ്. അവർ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമുക്കറിയാം ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളിതിലൂടെ എ സി കണ്ടക്ട് ചെയ്യാന്ന് വെച്ചാൽ എ സി കണ്ടക്ട് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടക്ടിവിറ്റി പൊതുവേ കുറവാണ് കണ്ടക്ട്. അതുകൊണ്ട് അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്കിവിടെ എന്താ പറയുക, ഓൾറെഡി സ്കിൻ എഫക്റ്റ് കാരണം ഈ സ്ട്രാൻഡ് ഇതിലൂടെ കറണ്ട് നമുക്ക് കുറവേ കിട്ടുള്ളൂ. നമ്മൾ സോളിഡ് ആയിരുന്നു ഉപയോഗിച്ചതെങ്കിൽ ഓൾറെഡി കണ്ടക്ട് സ്കിൻ എഫക്റ്റ് കാരണം ഇതിലൂടെ കറണ്ട് ഫ്ലോ വളരെ കുറവായിരിക്കും. സോ നമ്മളൊരു ഹൈ ലോ കണ്ടക്ടിവിറ്റി മെറ്റീരിയലോട് ഉപയോഗിക്കുന്നത് നമുക്ക് യാതൊരു നഷ്ടവും വരാനില്ല. ഓക്കെ, സോ അത് ആലോചിച്ചിരിക്കുക. സോ അതുപോലെ അലുമിനിയം കണ്ടക്ടേഴ്സ് ആകുമ്പോൾ ഹൈ കണ്ടക്ടിവിറ്റി ആണ്, പക്ഷേ അവർക്ക് ലോ എന്താണ് ഇവിടെ ലോ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഈ ഒരു പോയിൻ്റൊക്കെ മനസ്സിൽ വിചാരിക്കട്ടോ, ഓർമ്മിച്ചിരിക്കേണ്ട കാര്യമാണ്. അത് എന്താ പറയുക, നമുക്ക് ജസ്റ്റ് ബേസിക്കായിട്ട് ആലോചിച്ച് തന്നെ അത് മനസ്സിൽ ലോജിക്കലായിട്ട് ആലോചിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. ഇതൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള പോയിൻറ്റുകളാണ് ഈ പറഞ്ഞതൊക്കെ, എ സി എസ് ആറിനെ കുറിച്ച് പോയിൻറ്റുകളൊക്കെ. ഓക്കെ, സോ മൂവിങ് ഓൺ. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്, എന്താ ഇന്നെ എ സി എസ് ആർ കണ്ടക്ടർ സ്റ്റീൽ വയർ ഈസ് യൂസ്ഡ് ഫോർ. ഓക്കെ, നമ്മൾ പറഞ്ഞേ ഉള്ളൂ, സ്റ്റീൽ വയർ എന്തിനാണ് ഉപയോഗിക്കുന്നത്, റെഡ്യൂസിങ് ഇൻഡക്ടൻസ് ആണോ, കോമ്പൻസേഷൻ ഫോർ സ്കിൻ എഫക്റ്റ് ആണോ, പ്രൊവൈഡിങ് അഡീഷണൽ മെക്കാനിക്കൽ സ്ട്രെങ്ത് ആണോ, ടേക്ക് കെയർ ഓഫ് സോയിൽസ് ആണോ. സുത്രം ഓപ്ഷൻ സി, അതായത് പ്രൊവൈഡിങ് അഡീഷണൽ മെക്കാനിക്കൽ സ്ട്രെങ്ത്. നമുക്ക് മെക്കാനിക്കലി കുറച്ചുകൂടി ബലം കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റീൽ ഉപയോഗിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് സ്കിൻ എഫക്റ്റും റെഡ്യൂസ് ചെയ്യുന്നുണ്ടോ, സ്കിൻ എഫക്റ്റ് റെഡ്യൂസ് ചെയ്യും, പക്ഷേ നമ്മുടെ പ്രൈമറി ആൻസർ, പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താ, സ്കിൻ എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണം നമുക്ക് എ എ സി കണ്ടക്ടർ ഉപയോഗിച്ചാൽ, അതായത് ഓൾ അലുമിനിയം കണ്ടക്ടർ ഉപയോഗിച്ചാലും നമുക്ക് സ്കിൻ എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ എ സി എസ് ആർ തന്നെ ഉപയോഗിക്കേണ്ട മെയിൻ ഒരു കാരണം എന്ന് വെച്ചാൽ എന്താ, അഡീഷണൽ മെക്കാനിക്കൽ സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അത് മനസ്സിലായി വിചാരിക്കുന്നു. മൂവിങ് ഓൺ.
ഓക്കെ, ഇത് പ്രോക്സിമിറ്റി എഫക്റ്റ്. ഇത് സാധാരണ പി എസ് സി ഓപ്ഷനലായി കാണാനുള്ള ഒരു എഫക്റ്റ് ആണ്. ഞാൻ പറഞ്ഞു ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് പ്രോക്സിമിറ്റി എഫക്റ്റ്? നമുക്ക് വായിച്ചു നോക്കാം. വെൻ ടു ഓർ മോർ കണ്ടക്ടേഴ്സ് ആർ ഇൻ പ്രോക്സിമിറ്റി, ദർ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ വിത്ത് ദ റിസൾട്ട് ദാറ്റ് ദ കറണ്ട് ഇൻ ഈച്ച് ഓഫ് ദം ഈസ് റീഡിസ്ട്രിബ്യൂട്ടഡ് സച്ച് ദാറ്റ് ഗ്രേറ്റർ കറണ്ട് ഡെൻസിറ്റി ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദാറ്റ് പാർട്ട് ഓഫ് ദ സ്ട്രാൻഡ് മോസ്റ്റ് റിമൂവ്ഡ് ഫ്രം ദി ഇൻ്റർഫിയറിംഗ് കണ്ടക്ടർ. അത് നമുക്ക് വായിക്കുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും, പക്ഷെ ഒന്നുമില്ല. സപ്പോസ് ഞാൻ രണ്ട് കണ്ടക്ടർ എടുത്തു. ഓക്കെ, രണ്ട് കണ്ടക്ടറിൻ പ്രോക്സിമിറ്റി, പ്രോക്സിമിറ്റി എന്നാൽ എന്താ, വളരെ അടുത്തുള്ള രണ്ട് കണ്ടക്ടർ എന്ന് മാത്രം ഉദ്ദേശിക്കുന്നു. അടുത്തടുത്തുള്ള കണ്ടക്ടറാണ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ പറയണേ, ഡ്യൂ ടു ദെയർ ഇലക്ട്രോമാറ്റിക് ഫീൽഡ്, നമുക്കിവിടെ എന്താ, ഇതിലൂടെ ഇതിലൂടെ എ സി പാസ് ചെയ്യുമ്പോൾ ഓട്ടോയ്ക്ക് ഇവിടെ ഇലക്ട്രോമാറ്റിക് ഫീൽഡ് ഇൻട്രാക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, വിത്ത് ദ റിസൾട്ട് ദാറ്റ് ദ കറണ്ട് ഇൻ ഈച്ച് ഓഫ് ദം ഈസ് റീഡിസ്ട്രിബ്യൂട്ടഡ് സച്ച് ദാറ്റ് ഗ്രേറ്റ് കറണ്ട് ഡെൻസിറ്റി ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദാറ്റ് പാർട്ട് ഓഫ് ദ സ്ട്രാൻഡ് മോസ്റ്റ് റിമോട്ട് ഫ്രം ദ ഇൻ്റർഫിയറിംഗ് കണ്ടക്ടർ. അതായത് മുമ്പ് ഓൾറെഡി സ്കിൻ എഫക്റ്റ് കാരണം നമുക്കറിയാം എന്താ, സെൻറ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് കുറവായിരിക്കും, പക്ഷേ ഇതിൻ്റെ സർഫേസിലൂടെ ഒക്കെ കറണ്ട് പാസ് ചെയ്യും, ഇതിൽ ഇതിലൊക്കെ കറണ്ട് പാസ് ചെയ്യും. രണ്ട് കണക്ടർ കേസിൽ അതാണ്. പക്ഷേ പ്രോക്സിമിറ്റി എഫക്റ്റ് കാരണം ഈ പറഞ്ഞ കറണ്ട് റിമോട്ട് ലൊക്കേഷൻ, അതായത് സാറിന് ഇപ്പോൾ ഇതിലെയും ഇതിലെയും പാസ് ചെയ്യുന്ന കറണ്ട് എന്ത് ചെയ്യും, മോസ്റ്റ് റിമോട്ട് ഫ്രം ദെയർ ഇൻ്റർഫിയറിംഗ് കണ്ടക്ടർ, തൊട്ടടുത്ത് കണ്ടക്ടറിൻ്റെ റിമോട്ട് ഭാഗം എന്ന് പറയുമ്പോൾ എന്താ, അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം. അതായത് ഇതിലൂടെ ഒക്കെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് പോയിട്ട് കറണ്ട്, അതായത് ഈ കണ്ടക്ടർ കേസാണെങ്കിൽ മുകളിലും ഈ കണ്ടക്ടർ കേസാണ് ഏറ്റവും താഴെ കൂടിയും മാത്രം കണ്ടക്ടർ കറണ്ട് ഫ്ലോ ഉണ്ടാകും. എന്ന് വെച്ചാൽ ഇതിലേക്ക് കൂടെ ഒന്നും കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ സംഭവിച്ചു വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞ എഫക്റ്റീവ് ഏരിയ പിന്നെയും കുറയും, അതുകൊണ്ട് തന്നെ എന്താണ് എ സി റെസിസ്റ്റൻസ് പിന്നെയും വളരെ വളരെ കൂടും. ഓൾറെഡി സ്കിൻ എഫക്റ്റ് കാരണം എ സി റെസിസ്റ്റൻസ് കൂടുതലാണ്. ഇനി ഇതുപോലെ എന്താ രണ്ട് കണ്ടക്ടർ അടുത്തടുത്ത് വരുമ്പോൾ ഈ പ്രോക്സിമിറ്റി എഫക്റ്റ് കാരണം അത് പിന്നെയും ഇൻക്രീസ് ആകും, ഈ പറഞ്ഞ ആർ എ സി എന്നുള്ള വാല്യൂ. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ലോസുകൾ പിന്നെയും ഉണ്ടാകും. അതുകൊണ്ട് പറയാം, ഈ രണ്ട് കണ്ടക്ടർ പ്രോക്സിമിറ്റിയിൽ ഉണ്ടാകുമ്പോൾ ഇതിലൂടെ പോകുന്ന കറണ്ട് ഇത് തമ്മിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് കാരണം ഇതിൻ്റെ അടുത്ത്, അതായത് ക്ലോസ് ആയിട്ടുള്ള ഭാഗത്തൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല, ഇതിൻ്റെ എവേ ഫാർദർ ആയിട്ടുള്ള കൂടെ മാത്രം കറണ്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നതിനാണ് പ്രോക്സിമിറ്റി എഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. ഇത് സാധാരണ ഓപ്ഷൻസിലാണ് അധികം കാണുക. ഓപ്ഷൻസിൽ സ്കിൻ എഫക്റ്റ് പ്രോക്സിമിറ്റി എഫക്റ്റ് വേണ്ടി കൂടുതൽ ചോദിക്കാറുണ്ട്. സോ അത് പ്രോക്സിമിറ്റി എഫക്റ്റ് വരുമ്പോൾ രണ്ട് കണ്ടക്ടറിൻ്റെ കേസിൽ മാത്രമേ വരുള്ളൂ, പക്ഷേ സ്കിൻ എഫക്റ്റ് ആകുമ്പോൾ ഒരു കണ്ടക്ടറിൻ്റെ കേസിൽ മാത്രം വരാം. ഓക്കെ, രണ്ടിലൂടെയും എന്താ പറയുക, കറണ്ട് ഒരു സർഫേസിലൂടെ മാത്രം ഫ്ലോ ചെയ്യുന്നൊരു ഫിനോമിനാണ് രണ്ടും. പക്ഷേ പ്രോക്സിമിറ്റി വെച്ചാൽ രണ്ട് കണ്ടക്ടർ അടുത്തടുത്ത് വരുമ്പോൾ ആ കണ്ടക്ടറിൻ്റെ ക്ലോസ് ആയിട്ടുള്ള അടുത്തടുത്തുള്ള ഭാഗത്തൂടെ കറണ്ട് തീരെ ഉണ്ടാവില്ല, നേരെ വെച്ചാൽ അതിൻ്റെ ഫാർദർ ആയിട്ടുള്ള, അത് രണ്ടിൻ്റെയും ദൂരം കൂടുതലുള്ള ഭാഗത്തൂടെ കറണ്ട് വളരെ കോൺസെൻട്രേറ്റഡ് ആയി ഫ്ലോ ചെയ്യും. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ അടുത്ത പാരാമീറ്ററിലേക്ക് പോവാണ്, ഇൻഡക്റ്റൻസ്. സോ ഇൻഡക്റ്റൻസ് എന്ന് വെച്ചാൽ ഒരു ട്രാൻസ്മിഷൻ ലൈനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ്. എന്തുകൊണ്ട് എന്നൊക്കെയുള്ള നമുക്ക് കൂടുതൽ കുറച്ച് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, സോ നമുക്ക് അറിയാം എന്താ, ഒരു കണ്ടക്ടറിലൂടെ എ സി പാസ് ചെയ്യുമ്പോൾ അവിടെ ഫ്ലക്സ് ഫോർമേഷൻ ഉണ്ടാകും, മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജുകൾ ഉണ്ടാവും. സോ അങ്ങനെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജിനെ നമ്മൾ ലാംഡ വെച്ച് ഡിനോട്ട് ചെയ്യും. ഓക്കെ, സോ അതിൽ നിന്ന് നമുക്ക് ഇൻഡക്റ്റൻസ് പഠിക്കാം. എന്താ നമ്മൾ പഠിക്കാറുണ്ട്, ലാംഡ ഇസിക്കൽ ടു എൽ ഐ എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഈ കണ്ടക്ടറിലൂടെ പോകുന്ന കറണ്ട് അറിയാമെങ്കിൽ ഇതിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ് നമ്മളൊരു പോയിന്റിൽ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്താണ് ഇതിന് ഇൻഡക്റ്റൻസ് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് എൽ ഇസിക്കൽ ടു ലാംഡ ബൈ ഐ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, സോ നമ്മൾ അറിയേണ്ടത് കാണിച്ചാൽ ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ്, അതായത് ഈ കണ്ടക്ടറിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത് ഫ്ലക്സ് ലിങ്കിങ് ഇൻറ്റേണൽ, അതായത് ഈ കണ്ടക്ടർ ഇൻറ്റേണൽ സ്ട്രാൻസ് ഇൻറ്റേണൽ, അതായത് ഒരു സോളിഡ് കണ്ടക്ടർ അല്ലാന്ന് വെച്ചാൽ ഇതൊരു ഒരുപാട് സ്ട്രാൻസിലെ കണ്ടക്ടറാണ്. അതായത് ഈ ഫ്ലക്സ് ഇതിനകത്തുള്ള ഓരോ സ്ട്രാൻഡുകളുമായിട്ട് ലിങ്ക് ചെയ്യും. അതുപോലെ തന്നെ സപ്പോസ് ഞാനിവിടെ ഒരു പോയിൻ്റ് പി എടുക്കുകയാണ്, ഈ പോയിൻ്റ് പി ഇവിടെ ഒരു ഡി ഡിസ്റ്റൻസിലാണെന്ന് വെക്കാം. ഓക്കെ, അതുപോലെ ഈ കണ്ടക്ടറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സപ്പോസ് ആർ ആണെന്ന് വെക്കാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എന്താ പറയുക, ഇത് ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഇതിനകത്തുള്ള സ്ട്രാൻസ് തന്നെ ഒരു ഇൻറ്റേണൽ ഫ്ലക്സ് ലിങ്കേജും, അതുപോലെ എക്സ്റ്റേണൽ ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു എക്സ്റ്റേണൽ ഞാനൊരു പോയിൻ്റ് എടുത്താൽ അവിടെയും എന്താണ് ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവും. ഓക്കെ,
സോ നമ്മളൊരു സിംഗിൾ വയർ സിസ്റ്റം, അതായത് ഒരു സിംഗിൾ കണ്ടക്ടറാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്ന ഇക്വേഷൻ ഇതാണ്. ഇത് എങ്ങനെ വന്നു എന്നുള്ളതൊരു വലിയ ഡെറിവേഷനാണ്, നമുക്ക് ആവശ്യമില്ല. പക്ഷേ ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക, അത് ഇൻറ്റേർണൽ എന്നുള്ള കാണിക്കുന്ന ഇക്വേഷൻ ഇതും എക്സ്റ്റേണൽ എന്ന് കാണിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഫ്ലക്സ് ലിങ്കിങ് എക്സ്റ്റേണലി ആൻഡ് ഫ്ലക്സ് ലിങ്കിങ് ഇൻറ്റേർണലി. അത് ഇൻറ്റേർണൽ ഫ്ലക്സ് ലിങ്കേജ് വെച്ചാൽ മ്യൂ സീറോ മ്യൂ ആർ ഐ ബൈ 8 pi, അതുപോലെ എക്സ്റ്റേണൽ ആണെങ്കിൽ മ്യൂ സീറോ മ്യൂ ആർ ഐ ബൈ 2 pi ഇൻറ്റു നാച്ചുറൽ ലോഗരിഥം ഓഫ് ഡി ബൈ ആർ. ഇതെങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങളത് പഠിക്കേണ്ട, പക്ഷേ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. ഈ ഇൻറ്റേണലോ അതുപോലെ എക്സ്റ്റേണലുള്ള ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജിൻ്റെ ഇക്വേഷൻസ് നിർബന്ധമായിട്ടും ഓർത്തിരിക്കണം, മറക്കരുത്. ഓക്കെ, സോ ഇത് നമ്മൾ ആഡ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. അതായത് ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് ഇസ് ഈക്വൽ ടു മ്യൂ സീറോ മ്യൂ ആർ ഐ ബൈ 2 pi ലോഗ് ഡി ബൈ ആർ ഡാഷ്, വേർ ആർ ഡാഷ് ഈസ് 0.7788 r, ഈസ് കോൾഡ് ദി എഫക്റ്റീവ് റേഡിയസ് ഓർ ജി എം ആർ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ജി എം ആർ എന്ന് വെച്ചാൽ ജിയോമെട്രിക് മീൻ റേഡിയസ്. ഓക്കെ, നമ്മൾ ഈ ഇക്വേഷൻ എങ്ങനെ വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതെന്തായാലും നിങ്ങൾ കാണാതെ പഠിക്കാൻ തന്നെ വേണം. ഇനി ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. സപ്പോസ് ഞാൻ ഇതിൽ നിന്ന് ഈ പറഞ്ഞ മ്യൂ സീറോ മ്യൂ ആർ ഐ ബൈ 2 pi പുറത്തെടുക്കുകയാണെന്ന് വെച്ചോ. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ എന്താണ് ഒരു കെ എന്ന് ഡിനോട്ട് ചെയ്യണം അതിന്. അതായത് മ്യൂ സീറോ മ്യൂ ആർ ഐ ബൈ 2 pi എന്നുള്ളത് ഇതിൽ നിന്ന് വിത്ത് ഞാൻ പുറത്തെടുക്കുകയാണ്. പിന്നെ ഇതിനകത്ത് ബാക്കിയാരാ ഒരു 1/4 ഉണ്ടാവും ഇവിടെ, പ്ലസ് പിന്നെ ആരാ പിന്നെ ഈ ലോഗ്, ഇവിടെ വേറെ ഒന്നും ഉണ്ടാവില്ല. 1 × എന്താണ് നാച്ചുറൽ ലോഗ് ഉണ്ടാവും ഡി ബൈ ആർ ഉണ്ടാവും. ഓക്കെ, ഇനി ഞാൻ ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താ വെച്ചാൽ ഈ 1/4 ഞാൻ നാച്ചുറൽ ലോഗരിഥത്തിൻ്റെ ടേംസിലേക്ക് മാറ്റാണ്. അതായത് എനിക്ക് വേണം ഇങ്ങനെ എഴുതാം, നാച്ചുറൽ ലോഗരിഥം ഓഫ് ഇ റേസ് ടു 1/4 എന്ന് വെച്ചാൽ എന്താ നാച്ചുറൽ ലോഗരിഥം ഓഫ് ഇ റേസ് ടു 1/4 എന്ന് വെച്ചാൽ ജസ്റ്റ് 1/4 എന്ന് മാത്രമാണ് അർത്ഥം. പ്ലസ് എന്താ ഉള്ളത് ഈ വാല്യൂ ഉണ്ട് നാച്ചുറൽ ലോഗരിഥം ഓഫ് ഡി ബൈ ആർ എന്ന് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ പുറത്ത് നമുക്ക് കെ ഉണ്ട്. ഇനി നമുക്കറിയാം ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് വെച്ചാൽ ലോഗ് എ ഇൻറ്റു ബി ആണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്താ കെ അവിടെ നോട്ടെ ഇൻറ്റു ഇനി നാച്ചുറൽ ലോഗരിഥം ഓഫ് എ ഇൻറ്റു ബി, അതായത് എന്താ 1/4 ഇ റേസ് ടു 1/4 ഇൻറ്റു ഡി ബൈ ആർ എന്ന്, അതായത് ഡി ബൈ ആർ ഇൻറ്റു ഇ റേസ് ടു 1/4 ആണ്. പക്ഷെ ഞാൻ അത് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. ഡിനോമിനേറ്ററിൽ കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും, ഇ റേസ് ടു -1/4 എന്ന് വരും. ഓക്കെ, ശരിക്കും അത് ന്യൂമറേറ്ററിലാണ് വരേണ്ടത്. ന്യൂമറേറ്റർ വരുമ്പോൾ ഇ റേസ് ടു 1/4 എന്ന് വരും, പക്ഷേ ഞാൻ അത് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. എന്താ അതുകൊണ്ട് അത് ഇ റേസ് ടു -1/4 എന്ന് വരും. സോ ഈ ഒരു ഡിനോമിനേറ്ററിൽ കാണുന്ന വാല്യൂ ആണ് ഞാൻ ആർ ഡാഷ് എന്ന് പറയുന്നത്. സോ ഇ റേസ് ടു -1/4 വാല്യൂ ആണ് എന്ത്, ഈ പറഞ്ഞ 0.7788 r. സോ ഈ ഒരു ഇക്വേഷൻ എങ്ങനെ വന്നു എന്ന് നമുക്ക് മനസ്സിലായി പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ ആർ ഡാഷ് ഈസ് കോൾഡ് ജി എം ആർ, ജിയോമെട്രിക് മീൻ റേഡിയസ് എന്നുള്ള കാര്യം ഓർമ്മിക്കാം. അതിൻ്റെ വാല്യൂ വെച്ചാൽ 0.7788 times ഓഫ് റേഡിയസ് ആർ ഓഫ് ദി കണ്ടക്ടർ. ഓക്കെ, സോ നമുക്കിപ്പോൾ എന്ത് കിട്ടി, നമുക്ക് ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് കിട്ടി. അതായത് ഇൻറ്റേണലി ആ കറണ്ട് ഫ്ലോ കാരണം ഇൻറ്റേണലിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് ലിങ്കേജും അതുപോലെ എക്സ്റ്റേണൽ ഒരു പോയിന്റ് ഉണ്ടാകുന്ന ഫ്ലക്സ് ലിങ്കേജും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് ലിങ്കിങ് ബൈ ദ കണ്ടക്ടർ എന്താണെന്ന് കിട്ടി. ഓക്കെ, സോ അതിൽ നമ്മളിനി ഇൻഡക്ടൻസ് എൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഈ ഡിവൈഡ് ബൈ ഈ ഇക്വേഷൻ ബൈ ഐ ചെയ്താൽ മതി. ഓക്കെ, ഈ ഇക്വേഷൻ ബൈ ഐ ചെയ്യുമ്പോൾ ഐയും ക്യാൻസലായി, ബാക്കി വരുന്നതാണ് നമ്മുടെ എൽ. ഇനി സപ്പോസ് നമുക്കറിയാം ഈ മ്യൂ നോട്ട് വാല്യൂവും എല്ലാവർക്കും അറിയാം, ദാ 4 pi × 10⁻¹. സപ്പോസ് ഞാൻ മ്യൂ ആർ എന്നുള്ളത് 1, അതായത് എയറിൻ്റെ വാല്യൂ ആണ് 1. സോ സപ്പോസ് ഞാൻ മ്യൂ ആർ എയർ ആണ്, അതുകൊണ്ട് അവിടെ 1 ഈ രണ്ട് വാല്യൂ ഞാൻ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബാക്കി എനിക്ക് കിട്ടുന്ന വാല്യൂ എത്ര, എൽ ടോട്ടൽ, അതായത് ടോട്ടൽ ഇൻഡക്ടൻസ് ആണ്, ഫ്ലക്സ് ലിങ്കേജ് അല്ല, ശ്രദ്ധിക്കണം, ടോട്ടൽ ഇൻഡക്ടൻസ് ആണ്, ഇസ് ഈക്വൽ ടു 2 × 10⁻¹ നാച്ചുറൽ ലോഗരിഥം ഓഫ് ഡി ബൈ ആർ ഡാഷ് ഹെൻറി പെർ മീറ്റർ. സോ ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കാൻ സാധ്യത കുറവാണ്, കാരണം നമുക്ക് നാച്ചുറൽ ലോഗരിഥം കാണാൻ പറ്റില്ല, അത് ലോഗരിഥം ടേബിളൊക്കെ കൊണ്ടുപോയി കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല ഒരു പി എസ് സി എക്സാമിൻ്റെ കേസിൽ. പക്ഷേ ഈ ഒരു ഇക്വേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഡയറക്റ്റായിട്ട് വേണമെന്ന് ചോദിക്കാം. അതായത് ഒരു സിംഗിൾ വയറിൻ്റെ ഇൻഡക്ടൻസ്, ടോട്ടൽ ഇൻഡക്ടൻസ് എത്രയാണ് എന്നുള്ളത് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ ഉത്തരം.
അതുപോലെ ഞാനീ പറഞ്ഞ പോലെ ഈ രണ്ട് വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ് ചെയ്യണമെന്ന് വെച്ചോ, ഇവിടെ സബ്സ്റ്റിറ്റ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? അതായത് 4π × 10⁻⁷ πi, അപ്പോൾ 0.5 കിട്ടും. ഇവിടെ 0.5 കിട്ടും. അതുപോലെ ഇവിടെയാണ്, ഇവിടെ 2.5 + 2 × 10⁻⁷ എന്നുള്ള വാല്യൂ കിട്ടും ഇവിടെയും. സോ അതും ശ്രദ്ധിക്കണം. അതായത് ചിലപ്പോൾ എക്സ്റ്റേണൽ മാത്രം ചോദിക്കാം, ഇൻറ്റേണൽ മാത്രം ചോദിക്കാം, അതുപോലെ ടോട്ടലും ചോദിക്കാം. സോ ഈ മൂന്ന് വാല്യൂസ് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ സാധാരണ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണ ഇൻഡക്ടൻസിൻ്റെ വാല്യൂ പറയുന്നത് മില്ലി ഹെൻറിയാണ് നമ്മുടെ റേഞ്ച്. സാധാരണ നമുക്ക് ഹെൻറി റേഞ്ചുള്ള ഇൻഡക്ടൻസ് ഒന്നും നമ്മൾ വരാറില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ മീറ്റർ എന്നുള്ള വാല്യൂ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ അധികവും കിലോമീറ്റർ ആയിരിക്കും ട്രാൻസ്മിഷൻ. മിക്കവാറും നമുക്കറിയാം ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ തന്നെ അബൌട്ട് 80 കിലോമീറ്റേഴ്സ് വരെ വരാം. ബിലോ 80 ആണ് നമ്മൾ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ലെങ്ത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് അധികം പെർ കിലോമീറ്റർ എന്നുള്ള മില്ലി ഹെൻറി പെർ കിലോമീറ്റർ ആണ് അധികവും ഇൻഡക്ടൻസിൻ്റെ റേഞ്ച് വരിക, അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റ് വരിക, അല്ലാതെ ഹെൻറി പെർ മീറ്റർ അല്ല. സോ നമ്മൾ ഈ ഒരു വാല്യൂവിനെ നമ്മൾ മില്ലി ഹെൻറി പെർ കിലോമീറ്റർ ആക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ നാച്ചുറൽ ലോഗരിതം മാറില്ല, അത് dy ആണ്. ഓക്കെ, സോ ഇവിടെ സംഭവിക്കും നമ്മൾ ഇതിന് ടോട്ടലായിട്ട് 10⁶ കൊണ്ട് −6 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ ബാക്കി നമുക്ക് വരുന്ന വാല്യൂ വെച്ചാൽ 0.2 ആണ്. അതായത് ഇതും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, 0.2 ലോഗ് d/r' ഉണ്ടേ, മറക്കരുത്, r' മില്ലി ഹെൻറി ബൈ കിലോമീറ്റർ. ഓക്കെ, അതായത് ഹെൻറി പെർ മീറ്ററിലാണെങ്കിൽ ഈ ഇതാണ് വാല്യൂ, പക്ഷേ മില്ലി ഹെൻറി പെർ കിലോമീറ്ററിലാണെങ്കിൽ 0.2 ആണ് ഇവിടെ വരുന്ന വാല്യൂ. സോ മിക്കവാറും ഞാൻ പറഞ്ഞത് പ്രോബ്ലം ഒരു PSC ലെവൽ ക്വസ്റ്റ്യൻ ലെവൽ പ്രോബ്ലം ബേസ്ഡ് ചോദിക്കാൻ സാധ്യതയില്ല. കാരണം നമുക്ക് നാച്ചുറൽ ലോഗരിതം കാണാനുള്ള ഓപ്ഷൻ നമ്മളെ ഇല്ല. നമുക്ക് നാച്ചുറൽ ലോഗരിതം ലോഗരിതം ടേബിൾ കൊണ്ടുപോകാനും പറ്റില്ല, കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനും പറ്റില്ല. സോ അതുകൊണ്ട് മിക്കവാറും ഡയറക്റ്റ് ഇക്വേഷൻസ് ആയിരിക്കും ചോദിക്കുക. സോ ഇതിൽ ഏത് ഇക്വേഷൻ വേണമെന്ന് ചോദിക്കാം, അതായത് ഇതിന് ഇൻറ്റേണൽ മാത്രം ചോദിക്കാം, എക്സ്റ്റേണൽ മാത്രം ചോദിക്കാം, അതുപോലെ ടോട്ടൽ ഒരു സിംഗിൾ വയറിൻ്റെ ഇൻഡക്ടൻസിൻ്റെ വാല്യൂ ഡയറക്റ്റ് ഇക്വേഷൻ ചോദിക്കാം. അതല്ലവാ എന്താ, ഇതുപോലെ ഇതിൻ്റെ യൂണിറ്റ് ശ്രദ്ധിക്കണം, മില്ലി ഹെൻറി പെർ കിലോമീറ്റർ എന്നുള്ള യൂണിറ്റിൽ വേണമെങ്കിലും ചോദിക്കാം ഡയറക്റ്റായിട്ട് ഇക്വേഷൻ. ഓക്കെ, സോ ഇത് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്താ പറയുക, അധികം ചോദ്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ നേരത്തെ നമ്മൾ കണ്ടുപോലെ തിയറി ക്വസ്റ്റ്യൻസ്, അതായത് കുറച്ച് കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് പ്രോബ്ലം ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് വളരെ ഇതുവരെ ചോദിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് മേ ബി ഇതുപോലെ ഡയറക്റ്റ് ഇക്വേഷൻസ് വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. ഓക്കെ, സോ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ നിർത്താണ്. ഇനി നമുക്കിതുപോലെ ഇൻഡക്ടൻസ് ഫോർ 2 വയർ സിസ്റ്റം, അതായത് 2 വയറിൻ്റെ ഇൻഡക്ടൻസ് കണ്ടുപിടിക്കാനുണ്ട്. അതുപോലെ 3 ഫേസ് ഈക്വൽ സ്പേസ്ഡ് അൺഈക്വൽ സ്പേസ്ഡ്, അതുപോലെ ബണ്ടിൽ കണ്ടക്ടേഴ്സ്, അതുപോലെ GMD, എന്താണ് GMD എന്നുള്ളതും കൂടി നമ്മൾ ഇൻഡക്ടൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് കപ്പാസിറ്റൻസിലേക്ക് പോകാനുണ്ട്. ഓക്കെ, സോ ഇവിടെ ഈ GMR എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. GMR ഇസ് നത്തിങ് ബട്ട് ദി എഫക്റ്റീവ് റേഡിയസ് അഥവാ ജിയോമെട്രിക് മീൻ റേഡിയസ് എന്ന് പറയും. ഓക്കെ, അത് 0.7788 ടൈംസ് നമ്മുടെ റേഡിയസിൻ്റെ കണ്ടിട്ടുണ്ട്. സോ ഈ 0.7788 നമുക്ക് ഇവിടുന്ന് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. അതായത് ഈ e⁻¹⁴ എന്നുള്ളതാണ് അതിൻ്റെ വാല്യൂ ആണ് ഈ പറഞ്ഞ 0.7788 r. ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, സപ്പോസ് ഒരു കണ്ടക്ടറിൻ്റെ റേഡിയസ് സപ്പോസ് ഒരു 10 മീറ്റർ ആണെന്നോ 10 സെൻറ്റിമീറ്റർ ആണെന്നോ എന്തെങ്കിലും ചോദിക്കാം. എന്നിട്ട് അതിൻ്റെ GMR എത്രയാണെന്ന് ചോദിച്ചാൽ എന്താ ചെയ്യുക, ജസ്റ്റ് 0.7788 × 10 ചെയ്തു, അതായത് 7.788 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മീറ്റർ, എന്താണ് യൂണിറ്റ് വെച്ചാൽ അത്. അങ്ങനെ ചോദിപ്പോൾ ചോദിക്കാം കേട്ടോ, കാരണം കുറച്ച് സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി നമുക്ക് എന്താ 2 വയറും ബാക്കി 3 ഫേസൊക്കെ പഠിക്കാം. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ സീ യു നെക്സ്റ്റ് ക്ലാസ്. ബൈ.